ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ബൈക്കിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒരു വണ്ടിയുടെ പേര് ജോയ് ഇ ബൈക്ക് എന്നാണ്. അതിൽ അവരുടെ വോൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള എഡിഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടുതലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതലുള്ള ബെല്ലിലേക്കും എന്നെ വിളിക്കാണ്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ജോയ് ഇ ബൈക്സിൻ്റെ വോൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹോണ്ടോ ഡിയോൻ്റെ ഏകദേശം ഒരു രൂപഭംഗിയൊക്കെ ഇതിനുണ്ട്. ഈ ഒരു വണ്ടി കാണുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുകയില്ല. അതുപോലെ തന്നെ വെൽ പെർഫെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ് ലാംപ്സ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് LED ഹെഡ് ലാംപ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് DRL ലൈറ്റ്സ് വന്നിരിക്കുന്നുണ്ട്. ആ ഒരു DRL ലൈറ്റ്സിൻ്റെ കൂടെ തന്നെ ഹസാർഡ് ലൈറ്റും ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ ടോൺ പെയിൻറ്റിങ്സിലാണ് നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഏഷും ഓറഞ്ചും ഷെയ്ഡുകളായിട്ടുള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ ടയർ വന്നിരിക്കുന്നത് 12 ഇഞ്ചിലാണ്. പിന്നെ വിത്ത് ഡിസ്കിലാണ്, ഡിസ്ക് ബ്രേക്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹൈഡ്രോളിക് ടൈപ്പ് സസ്പെൻഷനാണ്. നമ്മുടെ സാധാരണ നമ്മുടെ സ്കൂട്ടറിൽ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ വരുന്ന പോലെ തന്നെയുള്ള ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ മിററുകൾ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു ഹോണ്ട ഡിയോൻ്റെ അതേ ഒരു രൂപ ഭംഗിയിൽ തന്നെയാണ് മിററുകളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിലെ ഒരു രൂപഭംഗിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാവുകയില്ല ഇതൊരു ഇലക്ട്രിക് ബൈക്ക് എന്ന്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും നല്ല ക്വാളിറ്റിയുള്ള പാർട്സും വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ വണ്ടിയുടെ വലതുവശത്തായിട്ട് അതായത് ഹാൻഡിലിൻ്റെ വലതുവശത്തായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹെഡ് ലാംപ്സ് ഓൺ ആക്കാനും അതുപോലെ തന്നെ DRL ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ചാർജിങ് സോക്കറ്റ്. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൂട്ടാനായിട്ടുള്ള നമ്മുടെ ബൈക്കിൽ നോർമൽ ബൈക്കിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഗിയർ 1, 2, 3 എന്ന് പറയുന്ന ഒരു ഗിയർ സിസ്റ്റം. ഇത് നമുക്ക് മോട്ടറിൻ്റെ സ്പീഡാണ് കൂട്ടുക. ഈ ഒരു 1, 2, 3 നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ, മോഡ് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ പവർ കൂടും, അതുപോലെ തന്നെ നല്ല സ്പീഡിൽ പോകാനും സാധിക്കും. പിന്നെ ഒരു ഫ്രണ്ട് വീല്, അതുപോലെ തന്നെ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അതായത് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ F എന്ന് പറഞ്ഞ മോഡിലേക്ക് മാറ്റാം. റിവേഴ്സിലേക്ക് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഇട്ടിട്ട് നമ്മൾ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു സ്പീഡിൽ നമുക്ക് റിവേഴ്സ് വയ്ക്കാം. അത് പാർക്കിംഗിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ് ഈ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇടതുവശത്തായിട്ടുള്ള ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഡിമ്മും ബ്രൈറ്റ്, ഹെഡ് ലാംപ്സ് ഡിമ്മും ബ്രൈറ്റും ചെയ്യാനുള്ള സ്വിച്ചുകൾ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, പിന്നെ ഹോണ്, അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റുള്ള സ്വിച്ച്. ഇപ്പോൾ ഹസാർഡ് ലൈറ്റ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സേഫ്റ്റിയുടെ പർപ്പസ് ആയിട്ട് ഭാഗമായിട്ട് ഇപ്പോൾ ഹസാർഡ് ലൈറ്റ് എല്ലാ വണ്ടികളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ ഒരു വണ്ടിയിലെ എല്ലാ പാർട്സും, അതിപ്പോൾ നമ്മൾ ഹാൻഡിലിൻ്റെ ഗ്രിപ്പാണെങ്കിലും ശരി, എക്സെട്രിൻ്റെ ഗ്രിപ്പാണെങ്കിലും ശരി, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിലും തന്നെ എല്ലാ മെറ്റീരിയൽസും തന്നെ വളരെ ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്, അതുപോലെ തന്നെ കുറേ കാലം യൂസ് ചെയ്യാനും സാധിക്കും എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ ടൈപ്പ് മീറ്റർ കൺസോളാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതിൽ വളരെ കുറച്ച് ഫംഗ്ഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പീഡ് മീറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിനെ കുറിച്ചുള്ള സ്റ്റാറ്റസ്, ബാറ്ററി ഫുള്ളാണോ കഴിയാറായോ അങ്ങനെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഇൻഡിക്കേഷൻസ്, വാണിംഗ് ഇൻഡിക്കേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു മീറ്ററിൽ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വോൾഫിൻ്റെ താക്കോൽ വരുന്നത്. ഇത് നമുക്ക് ഒരു ഡിജിറ്റൽ താക്കോൽ നമുക്ക് ഈ വണ്ടിയുടെ കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു താക്കോലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു താക്കോൽ വഴി വണ്ടി ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യുക, പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കുക, പിന്നെ ഒരു ആൻറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൂടി ഈ ഒരു കീല് വരുന്നുണ്ട്. ഈ ഒരു ആൻറ്റി തെഫ്റ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൻറ്റി തെഫ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൈറൻ ഉണ്ടാക്കുകയും സൗണ്ട് ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് അറിയാൻ സാധിക്കും ആരെങ്കിലും നമ്മുടെ വണ്ടീനെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ വണ്ടി എവിടെയാണെങ്കിലും നമുക്ക് ഒരു കീ ഉപയോഗിച്ച് വണ്ടി ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഡിജിറ്റൽ കീ അല്ലാതെ തന്നെ നമുക്ക് സാധാരണ ടൈപ്പ് 2 താക്കോലുകളും ഈ ഒരു വണ്ടിയുടെ കൂടെ അവൈലബിൾ ആണ്. ആ ഒരു 2 താക്കോൽ ഇടാനായിട്ടുള്ള കീ ഹോളും നമുക്ക് ഈ ഒരു വണ്ടിയുടെ താഴെ ഭാഗത്തു കാണാൻ സാധിക്കും. പിന്നെ അതിനുശേഷം ഒരു ട്രേ, അതുപോലെ തന്നെ ഒരു ഹുക്കും കാണാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഹുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ബുക്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു ട്രേയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിയിലെ ചാർജിംഗ് സോക്കറ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഡ്രൈവർ കാല് വയ്ക്കുന്ന ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഒരു ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് ബുദ്ധിമുട്ടൊന്നുമില്ല, അത് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാൾക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകൾ തന്നെയാണ്. നല്ല അടിപൊളി കുഷനാണ്,
പിന്നെ ഈ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് ബാക്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും വെച്ചിട്ടുണ്ട്, ഒരു കുഷനും ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാബ് റെയിൽ, അടിപൊളി ഗ്രാബ് റെയിലാണ്. ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് സുഖമായിട്ട് പിടിച്ചിരിക്കാൻ പറ്റിയ നല്ല ടൈപ്പ് ഗ്രാബ് റെയിൽ തന്നെയാണ്. അത് ഒരു നല്ല ഷേപ്പിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, പഴയ ഒരു ഡിയോന്റെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇതിലും വെച്ചിട്ടുള്ളത്. അതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ബൈക്കിൽ കാണുന്ന പോലെ തന്നെ, ഇപ്പം നമ്മുടെ ഹോണ്ട ബൈക്സിലും ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെ, നമ്മൾ താക്കോൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഇപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു എന്താ പറയുക, അത് മറക്കാനായിട്ടൊരു ഷീറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വണ്ടി, അതുകൊണ്ട് അത് വെച്ചിട്ടില്ല. പിന്നെ ഒരു ഹെൽമെറ്റൊക്കെ അത്യാവശ്യം വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസും നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു വണ്ടിയുടെ എടുത്ത് പറയേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്കിലെ പോർഷനാണ്. വളരെ ക്യൂട്ടായിട്ടൊരു പോർഷനാണ് ബാക്കിലെ ഭാഗം. നമുക്ക് ആ ഇൻഡിക്കേറ്റേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് ബാക്കിലും. നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയലുകളും നല്ല ഗ്ലോസി ആയിട്ടൊരു ഫിനിഷിലൊക്കെയാണ് ഈ ഒരു ബാക്കിലെ പോർഷൻ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈ ബീം സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ബാക്കിൽ ഒരു റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ ഭാഗത്തൊരു നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള ഒരു പോർഷനാണ്. പിന്നെ എല്ലാം കൊണ്ടും ബാക്കിലെ ഭാഗം നോക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക, ഭയങ്കര ലുക്കായിട്ടുണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് കാണാനായിട്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിലും നമുക്ക് വന്നിരിക്കുന്നത് അലോയ് വീൽസ് ആണ്. പിന്നെ ഷോക്ക് അബ്സർവർ നമ്മുടെ ബൈക്കിലൊക്കെ വരുന്ന പോലെ തന്നെ, സാധാരണ വരുന്ന പോലെ തന്നെ നമ്മുടെ ഡബിൾ സൈഡ് ഷോക്ക് അബ്സർവർ സ്പ്രിംഗ് ടൈപ്പ് ഷോക്ക് അബ്സർവറാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഹൈഡ്രോളിക് ഷോക്ക് അബ്സർവറാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഈ ഒരു വണ്ടീനെ എന്താ പറയുക പറയുകയാണെങ്കിൽ വളരെ ക്യൂട്ടായിട്ടുള്ള, എല്ലാം കൊണ്ടും നോക്കുക ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ക്യൂട്ടായിട്ടൊരു ഡിസൈൻ തന്നെയാണ് ഈ വണ്ടിയിൽ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭംഗിയുടെ കാര്യത്തിൽ, ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെയാണ് ഈ ഒരു വണ്ടി മാർക്കറ്റിലെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിയത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ, അതായത് വോൾഫ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ഡിസൈനും ഫീച്ചേഴ്സൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡിസൈനും ഫീച്ചേഴ്സും വെച്ച് നോക്കുമ്പോൾ യാതൊരു വിധത്തിൽ എന്താ പറയുക തെറ്റും പറയാനായിട്ട് സാധിക്കില്ല. എല്ലാം വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ബിൽഡാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. വളരെ നല്ല ടൈപ്പ് ഡിസൈനും അതുപോലെ തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനാണ്. അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം, അത് അയൺ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഫിക്സ്ഡും അതായത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ബാറ്ററിയാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് മോട്ടർ, അതായത് നമ്മളൊരു വണ്ടീനെ നീക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനുമായിട്ട് ബന്ധിപ്പിച്ച് ടയറുകളുമായി ബന്ധിപ്പിച്ച് നമ്മുടെ വണ്ടിയെ നീക്കാനാണ് സഹായിക്കുന്നത് 250 വാട്ട്സ് ഉള്ള BLDC എന്ന് പറയുന്ന ഒരു മോട്ടറാണ്. ഈ ഒരു മോട്ടർ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മോട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കണോണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഉപയോഗിക്കണോണ്ടോ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ സസ്പെൻഷൻ ടൈപ്പ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രോളിക് ടൈപ്പാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ഫോക്ക് ടൈപ്പാണ്. പിന്നെ ബാക്കിലെ ഡ്യുവൽ ബ്രേക്ക് അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സർവറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 25 km/h. ഈ ഒരു ഐക്കാറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 25 km/h അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമില്ല, അതുപോലെ തന്നെ ലൈസൻസും ആവശ്യമില്ല. അപ്പോൾ ഇതില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് 25 km/h ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഒരു സ്പീഡ്. പക്ഷേ രണ്ടാൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മൾ ടെസ്റ്റ് അടിച്ചാണ് രണ്ടാൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിക്ക് വരുന്ന ചാർജർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ടൈപ്പ് ചാർജറാണ്. അതായത് നമുക്ക് 3-pin socket, വീട്ടിലൊരു 3-pin socket ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ പോരായ്മ കണ്ടത് അതിൻ്റെ കേബിളിന് കുറച്ച് ലെങ്ത് കുറവാണ്. അതാണ് നമുക്ക് അതിനൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ ഒരു വണ്ടിയുടെ ഫുൾ ചാർജിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60 km ആണ് ഇത് നമുക്ക് ഫുൾ ചാർജിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. ഒരു 60 km കമ്പനി വരണമാണ് എനിക്ക് തോന്നുന്നു. ഒരു 40-45 km ഒക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3.5 മണിക്കൂറാണ്. ഏകദേശം 1-1.5 യൂണിറ്റിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഫുൾ ചാർജ് ആവാനായിട്ട് വേണ്ട കറണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒരു ഏകദേശം ഒരു 10 രൂപ അല്ലെങ്കിൽ 15 രൂപയൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അതായത് 60 km അല്ലെങ്കിൽ നമ്മളിപ്പോൾ 60 km ഒന്ന് കുറച്ച് ഒരു 40 km ആണെങ്കിൽ പോലും 10 രൂപ 15 രൂപയ്ക്ക് നമുക്ക് 40 km ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60 kg ആണ് കർബ് വെയിറ്റ് വരുന്നത്. പിന്നെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 kg ആണ്. അതായത് രണ്ടാൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്കും പിന്നെ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീലുകളൊക്കെ വരുന്നിട്ടുള്ളത് നല്ല എന്താ പറയുക ഒരു ഫ്ലവർ ടൈപ്പ് ഡിസൈനുള്ള ഒരു അലോയ് വീൽസൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഈ വണ്ടിയുടെ ഒരു കാണാനായിട്ടും അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴാലും ഒരു സുഖം തരുന്നുണ്ട്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ കണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഹാൻഡിൽ ബാറിൽ നമ്മുടെ കാല് തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറച്ച് ഹൈറ്റ് കുറവാണ് ഹാൻഡിൽ ബാറിന്. ആ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കണ്ടത്.
പിന്നെ ഈ ഒരു ജോയ് ഇ ബൈക്സിന്റെ അതായത് ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കമ്പനി ഗുജറാത്തിലെ ഉള്ള ഒരു അതായത് ഗുജറാത്തിലാണ് ഇവരുടെ പ്ലാന്റ് വരുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ജോയ് ഇ ബൈക്സിന്റെ കീഴിൽ ഒരുപാട് ബൈക്കുകൾ വേറെയും വരുന്നുണ്ട്. സ്കൂട്ടറുകളാണെങ്കിലും ബൈക്കുകളാണെങ്കിലും വേറെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈപ്പ് സ്പീഡ് കൂടിയ ടൈപ്പ് ആണെങ്കിൽ, അതായത് രജിസ്ട്രേഷൻ ലൈസൻസ് ആവശ്യമുള്ള ടൈപ്പ് ആണെങ്കിൽ അതും അവൈലബിൾ ആണ്. അല്ല നമുക്ക് കുറഞ്ഞ ടൈപ്പ് മതി എന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വോൾഫ് വണ്ടിക്ക് വരുന്നത് ഏകദേശം 70,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെയും വണ്ടികൾ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരുടെ ഷോറൂം വരുന്നത് ഒന്ന് തൃശ്ശൂർ കൊക്കാലയിലും പിന്നെ ഒരെണ്ണം മാളയിലാണ് തൃശ്ശൂർ വരുന്നത്. പിന്നെ ഓവറോൾ കേരള ഏകദേശം ഒരു 7-8 ബ്രാഞ്ചസ് അവർക്ക് വരുന്നുണ്ട്. സർവീസ് എന്ന് പറയുന്നത് 2 കൊല്ലമാണ്. അത് ഒന്നെങ്കിൽ അവർ വീടുകളിലേക്ക് വന്ന് സർവീസ് ചെയ്യും, അതായത് വണ്ടി തീരെ ഓടാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോയിട്ടാലും സർവീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവരെ തന്നെ വിളിക്കാം, അവരെ വിളിക്കാതെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സെയിൽസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, അതുപോലെ തന്നെ ഈ ഒരു നമ്മളിപ്പോൾ താഴത്തെ എഴുതി കാണിക്കുന്ന ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.